24 മണിക്കൂർ അവനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് റൂമിൽ അങ്ങ് ഇരുന്നോളും. തലയണ മന്ത്രം ഓതി ഓതി അവനിപ്പോ അമ്മയെ കണ്ടുകൂടാ. പെൺകോന്തൻ എന്താ അല്ല, ഈ കട്ടളയൊന്ന് ഇളകിയിരിക്കാണ്. വീട് വെച്ച സമയത്തും കണ്ട് പറ്റിയതാണ്, ആരും നോക്കി നടത്താനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അമ്മയുടെ നിൽപ്പ് വേണ്ടിട്ട് ഒളിഞ്ഞേക്കാമെന്നതാണ് എനിക്ക് തോന്നിയത്. എടി, നീ എന്നെ പറ്റി എന്തോന്ന് വിചാരിച്ചത്? എനിക്ക് എന്റെ മോനോട് സംസാരിക്കണമെങ്കിൽ ഒളിഞ്ഞേക്കേണ്ട കാര്യൊന്നും ഇല്ലാട്ടല്ലേ. ഓ, രണ്ടുപേരും കൂടെ ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് കുറച്ച് മനസമാധാനം വേണം. ആടാ, നിനക്ക് ഞാൻ ഇപ്പൊ സമാധാനം കേടല്ലേ. ഓ, ഒന്ന് നിർത്താനല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് വിശക്കണം, എല്ലാം കഴിക്കടുത്ത്. കല്യാണം കഴിഞ്ഞ് എനിക്ക് ഒച്ചയിലിടന്നാണുണ്ട്. അതിന് നാണിക്കുന്നത്? ഇപ്പൊ എന്റെ അടുത്ത് നിന്ന് എന്റെ ഭാര്യയല്ലേ, അല്ല അപ്പുറത്തെ വീട്ടിലെ രാജേഷിന്റെ ഭാര്യയൊന്നും അല്ലല്ലേ. ഓ, കല്യാണത്തിന് മുമ്പ് എന്തൊക്കെയായിരുന്നു അമ്മയും അമ്മയെന്നും പറഞ്ഞ് പിറകിന്ന് മാറാത്ത കൊച്ചായിരുന്നു. അവള് വന്ന് അവനെ മയക്കി എടുത്ത് കയറണം കേട്ടോള്. ഹലോ, ഹാ എടി, രാധേ, ഇത് ഞാനാടി. പിന്നെ ഇപ്പൊ കുറെ നാളായിട്ട് ഇവിടെ ഇന്ന് കാണാനില്ലല്ലോ. ഓ, നിന്റെ മരുമകൾ എന്നെ കാണുമ്പോ ഒരു ചതുർത്തിയല്ലോ. എന്താ ഞാൻ അങ്ങോട്ടൊന്നും വരാത്ത? ആ, എന്ത് പറയാനാ, നിന്റെ മരുമകൾ എന്നെ കാണുമ്പോഴും ഉണ്ടൊരു വൈക്ലപ്യം. ആ, പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി, ഇപ്പൊ മരുമക്കളെയൊക്കെ കാലമല്ലേ. ഓ, അതൊക്കെ നമ്മളെ കാലത്ത് അമ്മായിയമ്മനെ വരച്ച വരയിൽ നിർത്തുമായിരുന്നു. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, മരുമക്കളൊക്കെ ഭരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനാ എന്റെ ഭർത്താവിന്റെ അമ്മ ക മ എന്നൊരു അക്ഷരം പറയാൻ ഞാൻ സമ്മതിക്കൂലായിരുന്നു. ഒത്തിരി താന്നു കൊടുത്താ ആ പെണ്ണുമ്പുള്ള എന്റെ തലേ കയറുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ മരുമോളടുത്ത് ഒന്നും നടക്കണില്ല. ഒന്ന് പറഞ്ഞ ഒമ്പത് തിരിച്ചു പറയും. ഓ, ഇവിടെ ഉള്ള ഒരെണ്ണം അത് എനിക്ക് തന്നെ. ഓ, എനിക്കൊരു അക്ഷരം മിണ്ടാൻ പറ്റത്തില്ല. ഉള്ളക്ക് ഉപ്പേരി എന്ന് പറഞ്ഞാണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് 10-12 എണ്ണം തിരിച്ചു പറയും. അതാ ഞാൻ വല്ലതും പറഞ്ഞു പോയാലോ? ഉടനെ വിളിച്ച് അവൻ്റെ അടുത്ത് അവളെ വീട്ടിൽ ഇനി നാട്ടുകാരെ മൊത്തം അറിയിക്കും. ഓ, അതുകൊണ്ട് എനിക്ക് ഒരു അക്ഷരം മിണ്ടാൻ പറ്റത്തില്ല. ഇപ്പം എവിടെ പോയിട്ടുണ്ട്? ഇവിടെ ഇല്ല. ഓ, നമുക്കൊക്കെ ഒരു സാരി എങ്ങാനും എടുക്കണമെങ്കിൽ പിന്നെ അമ്മായിയമ്മയ്ക്ക് നാത്തൂന് എല്ലാവരൊക്കെ എടുക്കണമായിരുന്നു. കാല് പിടിച്ചാണ് ഓരോന്ന് വാങ്ങിക്കണത്. ഇപ്പോഴാ ആണ്ടിന് 3, കല്യാണത്തിൻ്റെ 10, അതിനിത് ഇതിനിത്. ഓ, എനിക്കൊന്ന് പറഞ്ഞൂടാ, മാസം സാരി എടുപ്പ്, ചുരിദാർ എടുപ്പ്, ഒരു ബഹളം തന്നെ ഇവിടെ. ഞാനാണെങ്കിൽ പിന്നെ എൻ്റെ മരുമോൾ എങ്ങനെയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നല്ലതാണെന്നേ പറയുള്ളൂ. എന്തിനാ നമ്മളെ വീട്ടിലെ കാര്യം മറ്റുള്ളവരെ കൂടെ അറിയിപ്പിച്ച് ചിരിപ്പിക്കണത്? ഓ, ഞാനും അങ്ങനെ തന്നെ ചേച്ചി. ഇപ്പം ചേച്ചി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങ് തുറന്നങ്ങ് പറയണത്. ഞാനും മരുമോളെ പറ്റി ആരെടുത്തൊരു ദൂഷിച്ചൊരു വാക്ക് പറയില്ല. അല്ലെങ്കിലും നമ്മളെ മരുമക്കളെ പറ്റി അവിടെ എവിടെയൊക്കെ കുറ്റം പറഞ്ഞാൽ നമ്മളെ മക്കൾക്കല്ലേ എൻ്റെ ക്ഷീണം. ശരിയാ, ഇപ്പൊ ഒരു ക്ഷീണവും ഇല്ല, നല്ല ആശ്വാസമുണ്ട്.